ഇനി നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് എന്താണ് പാർഷ്യൽ ഡെറിവേറ്റീവ്, എങ്ങനെയാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക മുതലായ കാര്യങ്ങളാണ്. ഓക്കെ, സോ നമ്മൾ നിലവിൽ ചെയ്തിരുന്നത് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോമിലുള്ള ഫംഗ്ഷൻ, അതായത് ഒരു വേരിയബിൾ ഉള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അതാണ് നമ്മൾ കണ്ടിരുന്നത്. അതായത് എക്സ് ക്യൂബ് പ്ലസ് 3x² + 2 ഈ ഫോമിലുള്ള ഫംഗ്ഷൻ. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഈ ഫോമിലുള്ള ഫംഗ്ഷൻ, അവിടെ ഒരു വേരിയബിൾ ഉണ്ടായിരുന്നുള്ളത്, ആ ഒരു വേരിയബിൾ ഉള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് വേരിയബിൾ, അതാണ് നമ്മൾ കണ്ടിരുന്നത്. സപ്പോസ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒന്നിലധികം വേരിയബിൾ ഉള്ള ഫംഗ്ഷൻ ആണെന്ന് കരുതുക, അതായത് ഇസഡ് എന്ന് പറയുന്നത് എക്സിലും വൈയിലും ഉള്ള ഫംഗ്ഷൻ ആണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഇസഡിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമുക്ക് കാണാം, ഇസഡിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയും നമുക്ക് കാണാം. ഓക്കെ, സോ ആ ഡെറിവേറ്റീവുകളെയാണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് നമ്മൾ പറയുക. സോ അതിന് നമ്മൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ് അല്ലെങ്കിൽ എന്താണ് ഡോ എഫ് ഓഫ് എക്സ് വൈ ബൈ ഡോ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യും. ആൻഡ് ഡോ ഇസഡ് ബൈ ഡോ വൈ ഓർ ഡോ എഫ് ഓഫ് എക്സ് വൈ ബൈ ഡോ വൈ ഇങ്ങനെയും ഡിനോട്ട് ചെയ്യും. അതായത് ഇസഡിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഈ നൊട്ടേഷൻ ഉപയോഗിക്കും അല്ലെങ്കിൽ ഈ നൊട്ടേഷൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇസഡിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ ഈ നൊട്ടേഷൻ ഉപയോഗിക്കും അല്ലെങ്കിൽ ഈ നൊട്ടേഷൻ ഉപയോഗിക്കും. ഓക്കെ, സോ നമുക്ക് എന്താ സാധാരണ ഡെറിവേറ്റീവ് എങ്ങനെയാണ് കാണുക എന്നുള്ളത് അറിയാമെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നമുക്കൊരു പ്രോബ്ലം നോക്കാം. സപ്പോസ് ഇസഡ് ഈക്വൽ ടു എന്താണ് 5x³ / 4 ആണെന്ന് കരുതുക. ഓക്കെ, സോ നമുക്ക് ഡോ ഇസഡ് ബൈ ഡോ എക്സ് കാണണം, അതുപോലെ തന്നെ ഡോ ഇസഡ് ബൈ ഡോ വൈയും കാണണം. ഓക്കെ, സോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, വളരെ സിമ്പിളാണ്. സോ നമ്മൾ ഇസഡ് എന്ന് പറയുന്നത് എന്താണ്, ഇസഡ് എന്ന് പറയുന്നത് എക്സിലും വൈയിലുമുള്ള ഫംഗ്ഷനാണ്. ഓക്കെ, സോ നമുക്ക് ഇസഡിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ഏത് വേരിയബിളാണ് എടുക്കേണ്ടത്, എക്സ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഏത് വേരിയബിളാണോ ഡെറിവേറ്റീവ് എടുക്കേണ്ടത് ആ വേരിയബിൾ ഒഴികെ ബാക്കിയുള്ള വേരിയബിളിനെ എല്ലാത്തിനെയും നമ്മൾ കോൺസ്റ്റന്റ് ആക്കിയിട്ട് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അതായത് ഇസഡ് ഈക്വൽ ടു 5x³ / 4 എന്നുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം 5 ഉം y^4 എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, സോ അപ്പം ഡെറിവേറ്റീവ് എന്തായിരിക്കും വരിക, ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ത് വരും, 5 ഉം y^4 ഉം കോൺസ്റ്റന്റ് ആണ്. സോ കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ്, എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 3x² വരും. അപ്പം എങ്ങനെ വരും, 5 × x³ ഡെറിവേറ്റീവ് എന്താണ്, 3x² × y^4. ഓക്കെ, സോ ഈക്വൽ ടു 15 × x²y^4 വരും. ഓക്കെ, സോ ഇതാണ് ഡോ ഇസഡ് ബൈ ഡോ എക്സ്. ഇനി നമുക്ക് ഡോ ഇസഡ് ബൈ ഡോ വൈ കാണാം. ഓക്കെ, സോ ഡോ ഇസഡ് ബൈ ഡോ വൈ അപ്പം എങ്ങനെയായിരിക്കും കാണുക, ഇവിടെയുള്ള ഈ ഫംഗ്ഷനിലെ വൈ എന്നുള്ള വേരിയബിൾ ഒഴികെ ബാക്കിയെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. എന്നിട്ട് ഡെറിവേറ്റീവ് എടുക്കുക, അപ്പം എന്തരും, 5 കോൺസ്റ്റന്റ് ആണ്, എക്സ് ക്യൂബ് കോൺസ്റ്റന്റ് ആണ്. സോ കോൺസ്റ്റന്റ് ഇൻറ്റു y^4 ഡെറിവേറ്റീവ്, y^4 ഡെറിവേറ്റീവ് എന്തരും, x^4 ഡെറിവേറ്റീവ് ആണെങ്കിൽ 4 × x^4 - 1 = 3 വരും. അപ്പോൾ y^4 ഡെറിവേറ്റീവ് എന്തരും, 4 × y^3 വരും. ഓക്കെ, സോ അവിടെ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഇവിടെ ഇൻറ്റു dy/dx എന്നൊന്നും എഴുതാൻ പോകരുത്, ആ കേസ് വേറെയാണ്. അതെന്ന് പറയുന്നത് y ഇസ് എ ഫംഗ്ഷൻ ഓഫ് x ആകുമ്പോഴാണ്, ഇവിടെ അങ്ങനെയല്ല. ഇസഡ് എന്ന് പറയുന്ന ഒരു ഇസഡാണ് ഫംഗ്ഷൻ, y എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിൾ ആണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഡെറിവേറ്റീവ് വരിക, 5x³ × 5x³ ആദ്യം എഴുതി, കോൺസ്റ്റന്റ് ഇൻറ്റു y^4 ഡെറിവേറ്റീവ്, y^4 ഡെറിവേറ്റീവ് എന്തരും, 4y³. ഓക്കെ, സോ ഈക്വൽ ടു എന്തരും, 20 × x³ × y³. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് നമ്മൾ കാണുക. നമുക്കൊരു ഒരു പ്രോബ്ലം കൂടി ചെയ്യുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് കാണുക എന്നുള്ള മനസ്സിലാവാം. ഓക്കെ, സോ നമുക്കൊരു ഫംഗ്ഷൻ എഴുതാം. സപ്പോസ് ഇസഡ് ഈക്വൽ ടു 6x³ − 7x²y² + 4y^5 ആണ് കരുതുന്നത്. ഓക്കെ, സോ ഫൈൻ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആൻഡ് ഡോ ഇസഡ് ബൈ ഡോ വൈ, ഇതാണ് പ്രോബ്ലം. ഓക്കെ, സോ അപ്പം നമുക്ക് ചെയ്യാവേ. അപ്പം ഡോ ഇസഡ് ബൈ ഡോ എക്സ് എങ്ങനെ വരും, സോ ഈ ഫംഗ്ഷനിലെ എക്സ് എന്നുള്ള വേരിയബിൾ ഒഴികെ ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിൽ എടുത്തിട്ട് സാധാരണ ഡെറിവേറ്റീവ് കാണുന്ന പോലെ ചെയ്യുക. ഓക്കെ, അപ്പോൾ 6x³ ഡെറിവേറ്റീവ് എന്തരും, 6 × x³ ഡെറിവേറ്റീവ് 3x² − 7x²y² ഡെറിവേറ്റീവ്. ഓക്കെ, സോ ഓർക്കണം, അപ്പം ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ഏതാണ് എടുക്കേണ്ടത്, ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് എടുക്കേണ്ടത്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം 7 കോൺസ്റ്റന്റ് ആണ്, y² കോൺസ്റ്റന്റ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, 7 × x² ഇവിടെ നിൽക്കട്ടെ, y² അതവിടെ എഴുതി x² ഡെറിവേറ്റീവ്. നമുക്ക് ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല, 7 ഉം y² കോൺസ്റ്റന്റ് ഉള്ളൂ. അപ്പം നമുക്ക് 7y² × x² ഡെറിവേറ്റീവ്, x² ഡെറിവേറ്റീവ് എന്താണ്, 2x. ഓക്കെ, പ്ലസ് 4y^5 ഡെറിവേറ്റീവ്. ഓക്കെ, സോ നമ്മളെ സംബന്ധിച്ചോളം ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് എടുക്കുന്നത്, അതുകൊണ്ട് എന്താണ്, എക്സ് ഒഴികെ ബാക്കി എല്ലാ വേരിയബിളും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 4y^5 എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ്, കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്താണ്, 0 ആണ്. ഓക്കെ, സോ അപ്പം 0 എഴുതാം. ഓക്കെ, ഈക്വൽ ടു എന്ത് വരും, 6 × 3 × x², സോ 18
x സ്ക്വയർ മൈനസ് സെവൻ ഇൻറ്റു ടു സെവൻ ഇൻറ്റു ടു ഫോർട്ടീൻ ഫോർട്ടീൻ ആദ്യം എക്സ് എഴുതി എക്സ് വൈ സ്ക്വയർ എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, സോ ഇതായിരിക്കും ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡോ ഇസഡ് ബൈ ഡോ വൈ കാണണം. ഓക്കെ, സോ ഡോ ഇസഡ് ബൈ ഡോ വൈ കാണാനായിട്ട് എന്ത് വരും? സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ കാണണം. ഓക്കെ, സോ ആദ്യമേ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? വൈ എന്നുള്ള വേരിയബിൾ ഒഴികെ ബാക്കിയെല്ലാം നമ്മളെ സംബന്ധിച്ചോളം കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, സോ അപ്പോൾ സിക്സ് എക്സ് ക്യൂബ് അതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? ഓക്കെ, സിക്സ് ആണ്, സിക്സ് ഒരു കോൺസ്റ്റൻ്റ് ആണ്, എക്സ് ക്യൂബ് ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതായത് എക്സ് ഒരു കോൺസ്റ്റൻ്റ് ആണ് വിത്ത് റെസ്പെക്ട് ടു വൈ. ഓക്കെ, അപ്പോൾ സിക്സ് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും വരിക? സീറോ വരും. സോ സീറോ പ്ലസ് സീറോ മൈനസ് സെവൻ എക്സ് സ്ക്വയറിൻ്റെ വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്. ഓക്കെ, സോ സം കോൺസ്റ്റൻ്റ് ഇൻറ്റു വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഫോമിലല്ലേക്കിനെ, സെവനും കോൺസ്റ്റൻ്റ് ആണ്, എക്സ് സ്ക്വയറും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എങ്ങനെ വരും? സെവൻ എക്സ് സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്. വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയായിരിക്കും വരിക? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ് വരും. സോ വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? ടു വൈ വരും. സോ ടു വൈ ഓവർകം ഡി ഇൻറ്റു ഡിവൈ ബൈ ഡി എക്സ് ഒന്നും എഴുതരുത് ഇവിടെ, ഇവിടെ എഴുതരുത്. പ്ലസ് ഫോർ ഇൻറ്റു വൈറസ് ടു ഫൈവിൻ്റെ ഡെറിവേറ്റീവ്. വൈറസ് ടു ഫൈവിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? ഫൈവ് ഇൻറ്റു വൈറസ് ടു ഫോർ വരും. ഓക്കെ, സോ ഈക്വൽ ടു നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഈക്വൽ ടു എന്ത് വരും? സെവൻ ഇൻറ്റു ടു മൈനസ് ഫോർട്ടീൻ, മൈനസ് ഫോർട്ടീൻ എക്സ് സ്ക്വയർ വൈ പ്ലസ് ഫൈവ് ഇൻറ്റു ഫോർ ട്വൻറ്റി, ട്വൻറ്റി വൈറസ് ടു ഫോർ. സോ ഇങ്ങനെയായിരിക്കും ഡോ ഇസഡ് ബൈ ഡോ വൈ നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, സോ സാധാരണ ഡിഫറൻസിയേഷനിൽ ഉപയോഗിക്കുന്ന എല്ലാ റൂളുകളും നമുക്കിവിടെ എന്താണ് പാർഷ്യൽ ഡിഫറൻസിയേഷനിൽ നമുക്ക് ഉപയോഗിക്കാം. സോ എന്താണ് അത് വെച്ചിട്ടുള്ള കൂടുതൽ പ്രോബ്ലങ്ങൾ നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ.